എന്റെ തോക്ക് ഇല്ലല്ലേ, ചെറിയ തോക്കുള്ളൂ. അത് പോക്കറ്റിന്റെ ഇടയെ കൊണ്ട് വെച്ചിട്ടോ, ആരും അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റുന്നോക്കിന്റെ ഇടയിൽ. എടാ ഇതാണ് ചെറിയ തോക്ക്, എടാ വൃത്തിട്ടനെ, എടാ മരമണ്ട. ഇത് നീ എവിടത്തെ കേറ്റു വെച്ചത്? നിന്നെ കണ്ട് സൈസ് ഉണ്ടല്ലോ. അവരെ സഗ്ഗിയിൽ ഇനിയും തോക്കുണ്ടല്ലോ. അതെ കണ്ട ഡാഡി ആൻഡ് ബേബി സീരീസ് തിരിച്ചു വന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയണെങ്കിൽ 8 മാസം മുമ്പാണ് നമ്മള് എന്ത് ഡാഡി ആൻഡ് ബേബി സീരീസ് ചെയ്തത്. കുറച്ച് സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നു. അതിനിടെ നമ്മളെ കണ്ണാപിന് ഓഫീസുകാരൊക്കെ അടിച്ച് കത്തിപ്പോയിന്നൊക്കെ സംഭവിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് പൊളിക്കണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, ലൈക്ക് ബട്ടൺ അടിച്ച് പൊടിക്കുക. 1K ലൈക്ക് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ കണ്ണാപ്പിനിൽ വരും. സെക്കൻഡ് പാർട്ടിന് മുമ്പായിട്ട് തേർഡ് പാർട്ടിനുമാണ് കണ്ണാപ്പിയിൽ വരുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നത് ഒരു പുതിയ ഒരാളുടെ ടോം ഗെയിമിംഗ് എന്ന ആളുടെ ചാനലിൽ വരാൻ പോണത്. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത് അടുത്ത ഒരു 12 മണി ആകുമ്പോൾ അവന് അപ്ലോഡും, പിന്നെ കണ്ണാപ്പി വൈകുന്നേരമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലേക്ക് നോക്കുക, ആൻഡ് ജോയിൻ ബട്ടണും താങ്ക്സ് ബട്ടണും ചെക്ക്ഔട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ അറിയില്ല, അപ്പോൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സീരീസ് ഹിറ്റാക്കണം, നിങ്ങൾ ഷെയർ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ദാറ്റ്സ് ഓൾ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ, നമ്മളെ വീടൊക്കെ കണ്ട പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് എന്താ അവസ്ഥ അറിയോ? ആകെക്കൂടി ഇതാണ് അവസ്ഥയാണ്. ഇപ്പോൾ നമ്മളെ ലെക്സസ് കയ്യിൽ പോയി. അത് ഒരു നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു പ്രസിഡൻറ്റിനെ അതാക്കിയല്ലോ, കഴിഞ്ഞ ഇതിൻ്റെ ദിവസം പ്രസിഡൻറ്റിനെ അറ്റാക്ക് ചെയ്ത് നോക്കിയല്ലോ. ആ സമയത്ത് നമ്മുടെ വണ്ടി അങ്ങനെ പൊട്ടിത്തെറിച്ച തരിപ്പണായി. എന്ത് പറയാനാ, ആകെ ദാരുണ അന്ത്യമാണ് മൊത്തത്തിൽ പറയുന്നത്. മൊത്തത്തിൽ ധാരണയാണ്, പക്ഷേ ധാരണ അന്ത്യമല്ല, ധാരണമായിട്ടൊരു പരാജയമാണ്. നമുക്ക് എന്തായാലും നമ്മളെ മോൻ്റെ അടുത്തും പോയോ, എന്താണ് എന്താണ് ഇവിടെ എന്താ പരിപാടി? അങ്ങനെ പറഞ്ഞാലും പോണ് പോവല്ലേ. അല്ല സ്നേഹമില്ലേ, കലാപരിവിധത്തിൽ ഞാൻ കൊണ്ട മമ്മി എങ്ങനെ പറഞ്ഞാൽ നിനക്ക് അറിയില്ല. എന്നാ ഞാൻ പോകട്ടെ, നമുക്ക് ഇന്ന് പരിപാടി ഞാൻ എടുത്തിട്ട് തന്നെ അവിടെ ഒരു ഉപ്പിലിട്ട് ഒരു മാങ്ങ ഉണ്ട്, അതിൽ ആ മാങ്ങ കിട്ടി നിന്നെ അതിൽ ഉപ്പിടും. മണ്ണ് മരം ചക്ക അതിന്റെ എന്റെ അമ്മച്ചി കൊണ്ട് കൊടുത്തോ. അല്ല നീ നീ ഒരത്തും കാരണം എന്റെ ലെക്സസ്, എന്റെ ചുവന്ന ലെക്സസ് പച്ചാക്കി. ആ പച്ചാക്കിട്ട് നമ്മള് പ്രസിഡന്റിന്റെ ആൾക്കാരെ കൊല്ലാൻ നോക്കിയപ്പോ ആ വണ്ടിയും പ്രസിഡന്റിന്റെ പട്ടാളക്കാരും നശിപ്പിച്ചു. ഓർക്കാ നിനക്ക് ഓർമ്മയില്ല, നിനക്ക് ഓർമ്മയില്ല. നീ നീ പോയി അതിന്റെ അതിന്റെ ടിവിയിൽ വന്നിട്ടുണ്ട്, പോയി നോക്ക്. നമ്മളെ ചാനലുണ്ട് നോക്ക്, നീ പോയി കാണാ. വണ്ടി പോയത് എന്റെ അത്ര സ്വത്ത് 1,00,000 കോടിയുള്ള വണ്ടിയാണ്. എന്റെ മമ്മി വരട്ടെ, ഞാൻ എല്ലാം ഡാഡിയുടെ കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ. ഡാഡി നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരുന്ന വേലക്കാരിയുടെ പുറകെ അല്ലായിരുന്നു? വേലക്കാരിയുടെ ഏത് വേലക്കാരി? വേലക്കാരിന്റെ മമ്മി എന്നിട്ട് പറഞ്ഞു വിട്ടൂലോ. ശരിയെന്നാലേ, അല്ല ഞാൻ പോകണം, എനിക്ക് ഡ്രസ്സൊക്കെ വേണം. ഡാഡി മഴ കൊടയുണ്ടോ? വണ്ടിന്റെ അടികൊണ്ട് കുഞ്ഞാവ് ഇവിടെ താഴെ ഇരിക്കണേ. കുഞ്ഞാവ്ക്ക് കസേര വേണ്ട, നമ്മള് പോലീസിനെ പേടിച്ച് സിറ്റിയിൽ ഇറങ്ങാണ്ടായിട്ട് ഒരു വർഷമാണ്. അതിനപ്പൊ ഡാഡിയോട് ഒരു കാര്യം പറയണം. ഹാപ്പി ന്യൂ ഇയർ. അത് വേണോ ഡാഡി? നമുക്ക് പോയി 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 എന്തായാലും പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാലോ.
എനിക്ക് രണ്ട് കുറച്ച് ദിവസം കുറവായിരുന്നു. എനിക്ക് ഡ്രസ്സ് മൂന്ന് വർഷമല്ല, പുതിയൊരു വർഷമല്ലേ നമുക്ക് ഡ്രസ്സ്. എനിക്കൊന്ന് ഡ്രസ്സ് നിനക്ക് അളവ് ഡ്രസ്സ് നമുക്ക് കിട്ടുമെന്ന് നോക്കിയപ്പോ എന്ത് കിട്ടിയാ ബാക്കി ഷഡി കിട്ടൂലോ. അല്ല ഡാഡി കഴിഞ്ഞ ദിവസം എന്റെ സ്നഗ്ഗി എടുത്തോണ്ട് പോയില്ലോ. ഡാഡി എനിക്കറിയാ മമ്മി എല്ലാം പറഞ്ഞാറുണ്ട് ഡാഡിയുടെ പോലീസ് സ്റ്റേഷൻ തൊട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡാഡി ഉടുപ്പിട്ടോ കുഞ്ഞാ വേണ്ടോട്ടെ കുഞ്ഞാ ഉടുപ്പില്ലാണ്ടല്ലേ നടക്കണേ. വേണ്ട 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 ഡാഡി ചീത്തിയാ. ഞാൻ ഡ്രസ് അറിയിട്ട് വരാം കേട്ടോ മോനെ. A few inches later. ഡാഡിയുടെ മഴത്ത് കളിക്കിടന്നിട്ടുണ്ട് ഡാഡി. ഇവിടെ ഒതുക്കിയില്ല ഡാഡി. അല്ല നമുക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വണ്ടി ഒതുക്കിയിടാം. ഈ വണ്ടി ഒന്നും അറിയില്ലല്ലോ, മറ്റേ പച്ച വണ്ടി അല്ലേ അറിയുള്ളൂ. ഡാഡി മമ്മിയുടെ പൈസ എടുത്ത മേടിച്ചത് പറഞ്ഞിട്ട് ആ വണ്ടിയിലാണ് നീ കൊണ്ടേ നശിപ്പിച്ചത്. ഡാഡി പോലീസ് വന്നു വിളിച്ചു വിളിച്ചു ഡാഡി വിളിച്ചു കുളിച്ചിട്ട് ഡാഡി അതന്നെ എന്റെ ഡാഡി കട്ടിട്ടൊന്നുമില്ല. പോലീസുകാരെ എന്റെ വീട്ടിൽ ഓടി വന്ന മാമ മാമ എന്റെ ഡാഡി കള്ളനല്ല. വണ്ടി നോക്കിയ ഡാഡി പറഞ്ഞാലോ ഡാഡിയുടെ കണ്ണിലെ എനിക്ക് മഴ ഇല്ല ഡാഡി.
അങ്ങനെയൊന്നും പറഞ്ഞൂടാ, ഞാൻ പോലീസ് പറഞ്ഞേ. ഞാൻ പോലീസാ, അതെനിക്ക് മനസ്സിലായി സാറേ. പക്ഷെ നമ്മളിങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ പേടിച്ചാണൊക്കെ അഭിനയിക്കണം. ഇത്രയും വലിയ കളിപ്പാട്ടമൊക്കെ എന്തിനാണോ വാങ്ങിച്ചു കൊടുക്കുന്നേ? മോന്റെ ആഗ്രഹം നമ്മള് വയലൻസ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. I don't like violence. He don't like it. My daddy likes it. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ഞാൻ പിള്ളേർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കരുത്. അവർക്ക് വല്ല പാവയോ വല്ല കാറോ അല്ലല്ലോ, അതിപ്പോ ഞാൻ കസ്റ്റഡിയിൽ എടുത്ത വണ്ടിയാണ്. അത് ഒരു ഇല്ലീഗൽ പാർക്കിങ്ങിന് ഞാൻ ഇപ്പൊ പൊക്കി കൊണ്ടുവന്ന വണ്ടിയാ. നിങ്ങളുടെ വണ്ടിയാണത്? ഇതിപ്പോ എന്തായാലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണ്. അതേപോലെ ആർ സി ബുക്ക് ഒന്നും ഇല്ല വണ്ടിക്ക്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ബാക്കിലുണ്ടല്ലോ. വണ്ടിക്ക് എന്തേലും പറ്റി കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഞാൻ കസ്റ്റഡിയിൽ എടുത്ത വണ്ടിയാണ്. ആരെങ്കിലും പേരിലുള്ള വണ്ടി ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നിയത് നിങ്ങളുടെ വണ്ടിയാണോ? നിങ്ങൾ ചോപ്പ് ചോപ്പ് വണ്ടി നല്ല മാച്ചിങ് ഉണ്ടല്ലോ. നിങ്ങളുടെ വണ്ടിയാണോ? മോനെ പിടിച്ച് എങ്ങനെ ഒന്ന് മാറ്റിക്കേ, ഒന്ന് മാറ്റിക്കേ സാറേ. അവന്റെ നഗ അവന്റെ നഖം കൊണ്ട് പോറി കഴിഞ്ഞാല് പെയിന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കണം. പറയാൻ പറ്റത്തില്ല. അങ്ങനല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറ് അങ്ങ് പെലോട്ടോ സിറ്റിയിലാണ്, ഭാര്യ വീട്ടിൽ പോയേക്കുക.
അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. നമുക്ക് പറഞ്ഞു തീർക്കാന്നേ. പണ്ടെടുത്തു പറഞ്ഞു വണ്ടി നിർത്ത. ഞാനല്ല ഞാനല്ല വെടി വെച്ചത്. എടാ വണ്ടി നിർത്തണോ? വണ്ടി വണ്ടി നിർത്താൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് മര്യാദക്ക് വണ്ടി നിർത്തിക്ക. അയ്യോ പെയിന്റ് പോയി, അയ്യോ പെയിന്റ് പോയി. വണ്ടിയുടെ പെയിന്റ് എടോ, വണ്ടിയുടെ പെയിന്റ് എടോ. തന്റെ അടുത്ത് പറഞ്ഞ മര്യാദക്ക് വണ്ടി നിർത്താം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ രണ്ടെണ്ണത്തിനെ പിടിച്ച് അതെ തന്നെ മര്യാദക്ക് വണ്ടി നിറങ്ങി. മര്യാദക്ക് വണ്ടി നിറങ്ങി. വണ്ടി നിർത്താൻ തന്റെ അടുത്ത് അയ്യോ എടോ കൊണ്ടുപോവല്ലടോ, എന്റെ പണി പോവടോ. എന്റെ പണി ചിന്താ ഈ വണ്ടി എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടാം. സാർ ഞാൻ വേണം കേട്ടോ. എനിക്ക് വണ്ടി സാറ് വരുമ്പോ കാണിച്ചു കൊടുക്കുള്ളതാണ് മര്യാദ. പോലീസ് സ്റ്റേഷനിൽ വിശ്വസിക്കത്തില്ല. റേഡിയോ 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 ചെക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓഫീസർ ഉണ്ടെങ്കിൽ ഓടി വരണേ. റേഡിയോ ചെക്ക് ഇവിടെ ഒതുക്കിക്കോ. എന്റെ രാജി സത്യസന്ധന. എനിക്കങ്ങനെ നിങ്ങളെ വിട്ടു പോകും. ഡ്രൈവർ വണ്ടി ഇറങ്ങ. ഡ്രൈവർ ഇറങ്ങി എന്റെ വണ്ടി കയറും. അല്ല ഡ്രൈവർ ഡ്രൈവർ വണ്ടി കയറും. അല്ല സാറേ വണ്ടി സാറിനെ പറ്റി വണ്ടി പറ്റി അറിയില്ല സാറേ. ഡാഡി പയ്യ പോലീസ്
ഇല്ല അത് കേറൂലി ഡാഡി നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ടോ അപ്പാ അയ്യോ പോലീസ് മാമ ബാക്കില് ഓ ഓടിക്കും ഒരു ആ വർഷപ്പെട്ട് ഞാൻ ഒന്നും കൂട്ടി പാപ്പാക്കല്ലോ എന്തിനും